വെൽക്കം ബാക്ക് ടു ഫിലിമി ബീച്ച് മലയാളം. നമ്മൾ മലയാളി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന യാത്ര മൂവിയുടെ മലയാളം ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കന്നഡത്തിലെ റോക്കിംഗ് സ്റ്റാർ യഷാണ് നമ്മുടെ യാത്രയുടെ മലയാളം ട്രെയിലർ നമ്മുടെ എറണാകുളത്ത് വെച്ച് റിലീസ് ചെയ്തത്. എന്തായാലും വളരെ വർണ്ണാഭമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു. നമുക്കറിയാം, നേരത്തെ കറക്റ്റ് പറയുകയാണെങ്കിൽ ജനുവരി 7-ാം തീയതിയായിരുന്നു യാത്രയുടെ തെലുങ്ക് ട്രെയിലർ റിലീസ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഒരു മാസമാകുന്നു മലയാളം ട്രെയിലർ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ തെലുങ്കിൽ കണ്ട അതേ ട്രെയിലർ തന്നെയാണ് ഇപ്പോൾ മലയാളത്തിലും ഇറങ്ങിയിരിക്കുന്നത്. തെലുങ്ക് മാറി മലയാളമായി എന്നൊരു മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ നല്ല രീതിയിൽ, സാധാരണ നമുക്കറിയാം തെലുങ്ക് സിനിമകൾ മൊഴി മാറ്റി മലയാളത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. പക്ഷേ അത്തരമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫസ്റ്റ് കമൻ്റ് എന്ന് പറയുന്നത് യൂട്യൂബിലെ ഇവരുടെ നിർമ്മാതാക്കളായ 70mm എൻ്റർടൈൻമെൻറ്റ്സ് ആണ് യൂട്യൂബിലെ ഈ ഒരു ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിയിലെ ആദ്യത്തെ കമൻ്റ് എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ്റെയാണ്. ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നത് വളരെ ഭംഗിയായി തെലുങ്ക് മലയാളത്തിലേക്ക് ഇത് ഡബ് ചെയ്തിട്ടുണ്ട്, എന്തായാലും ആ ടീമിനൊക്കെ അഭിനന്ദനങ്ങൾ എന്നാണ് ദുൽഖർ സൽമാൻ കമൻ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദുൽഖറിൻ്റെ ഫേസ്ബുക്ക് പേജിലും മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജുകളിലുമെല്ലാം ഈ ഒരു ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഒരു മാസം മുമ്പ് ഇറങ്ങിയ തെലുങ്ക് ട്രെയിലർ തന്നെയാണ്. അതിന് ഭാഷ മാത്രം മാറിയിട്ടേ എന്നുള്ളൂ. പക്ഷേ വളരെ മനോഹരമായിട്ട് തന്നെ മമ്മൂട്ടി എന്നൊരു നടൻ്റെ ആ ഒരു ഫീലിങ്ങോടു കൂടി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തെലുങ്ക് ട്രെയിലർ ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞത് മമ്മൂട്ടിയുടെ ലാംഗ്വേജിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. കാരണം എത്ര നന്നായിട്ടാണ് ഈ മനുഷ്യൻ തെലുങ്ക് പറയുന്നത് എന്ന്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തെലുങ്കിൽ ഒരു സിനിമയുമായി വരുന്നത്, YSR രാജശേഖര റെഡ്ഡിയുടെ ജീവിതകഥയുമായിട്ട്. എന്തായാലും മലയാളത്തിലേക്ക് വരുമ്പോൾ, അത് മൊഴി മാറ്റി മലയാളത്തിലേക്ക് എത്തുമ്പോൾ അതും വളരെ മനോഹരമായി എന്ന് പറയണം. ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തെലുങ്ക് കണ്ട അതേ ട്രെയിലർ തന്നെ, അതിൽ ചില സീനുകൾ വളരെ നല്ലതായിട്ട് തന്നെ തോന്നി, അത് മലയാളത്തിലായാലും തെലുങ്കിലായാലും. എടുത്തു പറയേണ്ട ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ക്യാൻസറും അതുപോലെ ഹൃദ്രോഗമൊന്നുമല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ രോഗം, അത് ദാരിദ്ര്യമാണ് എന്ന് പറയുന്ന ആ ഒരു സീൻ വളരെ മനോഹരമായി. അതുപോലെ തന്നെ ട്രെയിലറിൻ്റെ അവസാനമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു രോമാഞ്ചമൊക്കെ വരുന്ന തരത്തിൽ തന്നെയാണ്. എന്തായാലും ഫെബ്രുവരി എന്ന് പറയുന്ന ഒരു മാസം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം 2019 വളരെ നല്ലൊരു വർഷമാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പേരൻ്റ് ഇറങ്ങി വളരെ നല്ല റിവ്യൂസും അഭിപ്രായങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ യാത്ര എന്നൊരു മൂവി ഫെബ്രുവരിയിൽ ഇറങ്ങാൻ പോകുന്നത്. ഫെബ്രുവരി 8 യാത്രയുടെ റിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മലയാളം ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്, ഇനി നമുക്ക് യാത്രയ്ക്കായി കാത്തിരിക്കാം. അപ്പോൾ ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി നമുക്ക് സിനിമയ്ക്കായി കാത്തിരിക്കാം. ഫെബ്രുവരി 8 യാത്ര വരികയാണ്, യാത്രയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.